ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യോഹന്നാൻ സുവിശേഷം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മക്കളെ, വിളിക്കുള്ളിൽ വിളിയാണ് തിരഞ്ഞെടുപ്പ്. അത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. മത്സ്യത്തൊഴിലാളികളായിട്ടിരിക്കുന്നവരെയും ചുങ്കം പിരിക്കുന്നവരെയും വിവിധകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. വിളിക്കുള്ളിലുള്ള വിളി, ദൈവമക്കളാകാനുള്ള വിളി. ദൈവം നമ്മളെ വിശ്വാസങ്ങളിൽ വിളിച്ച് നമ്മളെ മാമോദിസ മുങ്ങി ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത വംശഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും എന്ന ഒരു യോഗ്യതയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ വിളിക്കുള്ളിലുള്ള വിളിയാണ് തിരുവചന ശുശ്രൂഷയിലേക്കുള്ള വിളി. മരങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനാണ്. എനിക്ക് പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളതാണ്, ഞാൻ ഒരു മരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പല തവണകളായിട്ട് യേശു എനിക്ക് തന്ന മരങ്ങളെക്കുറിച്ച് ഒന്ന് പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ മിനിസ്ട്രേഷൻ വൈദികരുടെ ഒരു ബൈബിൾ കൺവെൻഷൻ 93 ചങ്ങനാശ്ശേരി പള്ളിയിൽ വെച്ച്, വല്യപള്ളിയിൽ വെച്ച് കൺവെൻഷൻ കൂടുമ്പോൾ എനിക്ക് ഭാഷാപരം എന്ന വരം എനിക്ക് ലഭിച്ചു. എല്ലാവരും സ്തുതിപ്പ് കഴിഞ്ഞിരുന്നിട്ടും ഞാൻ തുതിപ്പ് നിർത്താതെ നിന്നുകൊണ്ട് സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ നാവിൻ്റെ നിയന്ത്രണം വിട്ട് സ്തുതിപ്പിലായിരുന്നു. അങ്ങനെ എനിക്ക് 93 ഭാഷാപരം എന്ന കൃപ ലഭിച്ചു. 95 ഞാൻ ഡിവൈൻ വന്ന് ധ്യാനം കൂടുമ്പോൾ വ്യാഴാഴ്ച ദിവസം പുല 7 ആയ സമയത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു ശക്തി വന്ന അനുഭവം ഉണ്ടായത്, ആ ശക്തി എൻ്റെ ഹൃദയഭാഗത്ത് വന്നിരുന്ന് തീജ്വാല, കത്തി ജ്വലിക്കുന്ന തീജ്വാല എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഉച്ച മുതലുള്ളങ്കാലം വരെ കത്തി ജ്വലിക്കുക. മരണം പോലെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ അനുഭവം എനിക്കുണ്ടായതിനു ശേഷം അന്ന് വൈകുന്നേരം ആരാധനയ്ക്ക് വിസ്തൂർവാര എഴുന്നള്ളിച്ച് വെച്ച് ബഹുമാനപ്പെട്ട ജോർജ് പനങ്കരച്ചൻ ആരാധന നടത്തുമ്പോൾ എനിക്ക് തിരുവോസ്തി യേശുവിനെ കാണാൻ സാധിച്ചു. സെക്കൻഡൊന്നും അല്ല, 10 മിനിറ്റിനേരെ ഞാൻ കർത്താവിനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സംസാരിച്ച് തീരുന്നത് വരെയും യേശു എന്നെ കേട്ടുകൊണ്ട് തന്നെ നിന്നു. പിന്നെ എനിക്ക് കാണാൻ എൻ്റെ കണ്ണ് അടച്ചിട്ടില്ല. ഞാൻ വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പറഞ്ഞ് തീർന്നു, സ്റ്റോപ്പ്. അപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെ തിരുവോസ്തി ഒന്ന് വെട്ടുന്നവർ എനിക്കുണ്ടായി. അപ്പോൾ അത് മുമ്പോട്ട് പോയി IHS തിരുവോസ്തി എനിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു. ഞാൻ പെട്ടെന്നെങ്കിലും ചിന്തിച്ചായിരുന്നു, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പനകലച്ചൻ പല ഈശോടെ നല്ല പടവും അവിടെ വെച്ചതാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ യേശു ഇങ്ങനെ ചെയ്തു, എന്നെ തലചിരിച്ച് നോക്കി, കണ്ണിന് കുഞ്ഞിലൊക്കെ വെള്ളമെല്ലാം ഉണ്ടായിരുന്നു, പുഞ്ചിരിയോടെ എന്നെ നോക്കി. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നല്ല ബോധ്യം വന്നു, യേശു ജീവിക്കുന്ന യേശുവിനെ തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. പിന്നെ എനിക്ക് 2003 February 8 മുതലുള്ള ധ്യാനം, ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലഭിച്ചു. യേശുവിൻ്റെ പീഡാനുഭവ ദർശനം ഞാൻ കണ്ടു. അത് 1.5 മണിക്കൂർ സമയം നീണ്ടു നിന്നു. ഗസ്തനയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ ഗാവൃതാവിനെ കൊണ്ട് കുരിശിൽ തറയ്ക്കുന്നത് വരെ ഞാൻ കണ്ടു. മരിച്ചതുപോലെ ആയിപ്പോയി. ഈ ദർശനം ഞാൻ കാണുമ്പോഴൊക്കെയും മരിച്ചതുപോലെയായി പോകുന്നത്. ആ ധ്യാന ദിവസങ്ങളിൽ യേശുവും മാതാവും കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് അവരെന്നോട് സംസാരിച്ചു. ആദ്യം മലയാളത്തിൽ സംസാരിച്ചു, പിന്നെ വിവിധ ലാംഗ്വേജുകളിൽ മാറി മാറി സംസാരിച്ചു. 6-7 മാസത്തേക്ക് മലയാളം പറയാതെ വിവിധ ലാംഗ്വേജുകളിൽ സംസാരിച്ചുകൊണ്ട് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. മലയാളം ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. എന്നെ എല്ലാവരും വിദേശിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. 2011 March 1 ആഴ്ചയിലെ ഞാനൊരു ധ്യാന സെന്ററിൽ പ്രാർത്ഥിക്കാനായിട്ട്, മനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, മനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം എന്ന മെസ്സേജ് എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ഡയറക്ടർസിനോട് പറഞ്ഞു, എനിക്ക് മനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എല്ലാ മെസ്സേജ് ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ലഭിച്ചു, ഈശോ മാറ്റിയിരുത്തി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്നു എന്ന്. അങ്ങനെ ഒരു ചെറിയ ധ്യാന കേന്ദ്രത്തിൽ
ഒത്തിരിയേറെ സ്ഥലമുണ്ട്. ചെറിയൊരു ധ്യാന കേന്ദ്രം, ദുഃഖപോലെ ഉണ്ടാക്കിയ ഒരു ചാപ്പൽ, അവിടെ അച്ഛന്മാരും വചന അഭിഷേകം കൂടുതൽ മാത്രമേ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചാപ്പലിൽ എന്നെ പ്രാർത്ഥനയ്ക്കായി തിരുത്തി. അവിടെ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയിൽ ഒരു 9 മണിയോടുകൂടി എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈശോയോട് ചെറിയ പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഹൃദയഭാഗത്ത് ഒരു കൊച്ചു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ആ അനുഭവം എൻ്റെ ആ കൊച്ചു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വായിലേക്ക് കടന്നു വന്ന് ഇറങ്ങിപ്പോയി. ഞാൻ മനസ്സ് ഇരുകയാണ്. പക്ഷെ എപ്പോൾ പോയി എപ്പോൾ വന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സഹോദരങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ 2-3 മിനിറ്റിനുള്ളിലായിട്ട് 2 മിനിറ്റിനുള്ളിലായിട്ട് എൻ്റെ ജീവൻ തിരിച്ചു വന്ന് കയറി. അപ്പോൾ ഇവർ ചെറിയ രീതിയിൽ സംസാരിച്ചുള്ള ഒരു സ്വരം എനിക്ക് കേൾക്കാൻ സാധിച്ചു. എൻ്റെ ജീവൻ വീണ്ടും എന്നെ പ്രവേശിച്ചു. അങ്ങനെ ഒരു അനുഭവം മാർച്ച് മാസം 2011 മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയിലുണ്ടായി. രണ്ടാമത് പിന്നെ അനുഭവം ഉണ്ടായത് വിശുദ്ധ കുർബാനയുടെ മധ്യേ 3-ാമത്തെ ആഴ്ചയിൽ, ആ മാസം തന്നെ 3-ാമത്തെ ആഴ്ചയിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ലത്തീൻ മാസമാണ്, അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചവെപ്പിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കാഴ്ചവെപ്പിന് അത്തരം ക്ലാസ് ഒരുക്കി നേരെ വയ്ക്കുമ്പോൾ എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ വയ്ക്കാനുണ്ട്. ഈശോ പറഞ്ഞ ഒരുപാട് നിയോഗങ്ങൾ, മാതാ പറഞ്ഞ ഒരുപാട് നിയോഗങ്ങൾ എനിക്ക് വയ്ക്കാനുണ്ട്. ഞാനത് റെഡിയാക്കി വെക്കുന്ന ആ സമയത്ത് ഹൃദയഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അനുഭവം ഉണ്ടായി. ആ ജീവൻ എൻ്റെ മുകളിൽ കയറി വന്നു, വായിക്കൂടെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി ഞാൻ മരിച്ചു നിൽക്കുകയാണ്. ഓശാനയുടെ അവസാന സമയമായപ്പോൾ ഒരു 2 ലൈനും കൂടെ പാടാനുണ്ടാവുള്ളൂ, ആ സമയമായപ്പോൾ തിരിച്ചു വന്നു, എന്നെ പ്രവേശിച്ചു. മുട്ടുകുത്തേണ്ട സമയമായപ്പോഴത്തേക്കും എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു വന്നു. ഞാൻ മുട്ടുകുത്തി കുർബാനയിൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 2 പ്രാവശ്യം ഈ അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ഭയമുണ്ടായി. ഇത് വേദനയില്ലെങ്കിലും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ജീവൻ ഇറങ്ങിപ്പോയി തിരിച്ചു വരിക. ഭയമായി. അങ്ങനെ എന്ന് എനിക്കന്ന് ക്രിസ്ത്യൻ ചുറ്റൂരിലെ അച്ഛനാണ് അങ്ങോട്ട് വിളിക്കാൻ, പരിശുദ്ധാത്മാ പ്രേരണയിട്ട് വിളിക്കാൻ പോകുന്നില്ല. ഞാൻ നിൽക്കുന്ന സെൻ്ററിലെ അച്ഛൻ ഡയറക്ടർ അച്ഛൻ അമേരിക്കയിലെ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തിനുണ്ട് കൊച്ചന്മാരാണ്. അവരോട് നിന്ന് പറയാൻ എൻ്റെ മനസ്സിൽ പ്രേരണ വരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ബ്രദർ, വചന പ്രഘോഷണം ചെയ്യുന്ന ഒരു ബ്രദർ, പ്രവചനപരമുള്ള ബ്രദർ മുന്നേ വന്ന എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയിൽ പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹമുണ്ടെന്ന് സംസാരിക്കാൻ ചെയ്യുന്ന ആ ബ്രദറിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം, എൻ്റെ മനസ്സിലിങ്ങനെ പ്രേരണ തോന്നിയപ്പോൾ ഒരു ദിവസം ബ്രദർ വന്നു. വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങൾ ഇന്ത്യയിലാണ് മാറിയത്. ഓഡിറ്റോറിയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്മാക്ഷാപുരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദറിൻ്റെ സ്തുതിപ്പിന് ശക്തി കുറഞ്ഞപ്പോൾ ഞാൻ പയ്യെ എന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബ്രദർ ഡയറി അല്ലെങ്കിൽ സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്വതുപ്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്രദർ എന്നോട് ചോദിച്ചു, മോള് സിസ്റ്ററെ, സിസ്റ്ററെ ഈ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. ഞാനിതൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവൻ ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായിരിക്കുന്നത് ഒന്ന് ചാപലിൽ ഇരുന്നപ്പോഴും ഒന്ന് വിശുദ്ധ ബലിയുടെ സമയത്തുമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ബ്രദറിനെ കൊണ്ട് ഈശോ ഞാൻ ചാപലിൽ ഇരുന്നപ്പം 1.5 മണിക്കൂറും 7 സെക്കൻഡും എൻ്റെ ജീവൻ തിരുവോസ്തയിൽ പോയിരുന്നു എന്ന് ഈശോ ആ ബ്രദറിനെ കൊണ്ട് എഴുതിച്ചു. രണ്ടാമത് വിശുദ്ധ കുർബാനയിൽ 9 മിനിറ്റും 13 സെക്കൻഡും എൻ്റെ ജീവൻ കാസ, അച്ഛൻ വിശുദ്ധ കുർബാനയിൽ വിഞ്ഞി വെള്ളൊഴിച്ച ആ കാസായി പോയിരുന്നു എന്ന് ആ ബ്രദറിനെ കൊണ്ട് എഴുതിച്ച് സമയം വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് എൻ്റെ ഭയം ഒത്തിരി കൂടുതലായതുകൊണ്ട് വലിയ ഹൃദയഭാരം പോലുള്ള ഭയമായിരുന്നു എനിക്ക്. അപ്പോൾ ആ ബ്രദറിനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നോടൊരു അനുദിന വിശുദ്ധരുടെ പുസ്തകം വായിക്കണം എന്ന് ഈശോ ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് പുസ്തകമില്ല. എന്നിട്ട് ആ ബ്രദറിനോട് ഈശോ പറഞ്ഞു, എനിക്ക് പുസ്തകം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് പുസ്തകം വാങ്ങിക്കൊടുത്തന്നു. ഞാൻ ബ്രദറിന് പറഞ്ഞു, ഞാൻ ആ ബസ് തരാമെന്ന് പറഞ്ഞു. പുസ്തകം എനിക്ക് വാങ്ങി കിട്ടി. ഞാനത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ മൂലം വായിച്ചു. പലരുടെയും ജീവിതത്തിൽ, വിശുദ്ധരായിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ രീതിയിൽ ഈശോ ഇടപെട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ മുതൽ എൻ്റെ ഭയങ്ങൾ കുറഞ്ഞു.
ആശ്വാസമായി സന്തോഷമായി ഈശോയെ കൂടുതൽ. ആദ്യം മുതലേ ഞാൻ ചെറുപ്പം മുതൽ ഈശോയുടെ തിരുവിതത്തിൻ്റെ ഭക്തയാണ്. ലോകത്തിലുള്ള എല്ലാവരെയും ഉപരിയായി ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെയാണ്. യേശു കഴിഞ്ഞ മറ്റുള്ളവരെല്ലാം എനിക്കുള്ളൂ, മാതാപിതാക്കളൊക്കെ എനിക്കുള്ളൂ. യേശുവിനെ ആദ്യം വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. യേശു പറഞ്ഞു, അപ്പനെ ഉപേക്ഷിക്കുക, അമ്മയെ ഉപേക്ഷിക്കുക, സഹോദരങ്ങളെ ഉപേക്ഷിക്കുക, വസ്തുവകൾ ഉപേക്ഷിക്കുക. ഇത്രയും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ 1988 സന്യാസ സമൂഹത്തിൽ ചങ്ങനാശ്ശേരി ആരംഭത്തിൽ വന്നത്. 2003 ഫെബ്രുവരി 8 മുതൽ സുവിശേഷ ശുശ്രൂഷയ്ക്ക് ധ്യാനകേന്ദ്രത്തിലാക്കിയപ്പോൾ ഈശോ വീണ്ടും ആവശ്യപ്പെട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ: ഇറച്ചി കഴിക്കേണ്ട, മീൻ കഴിക്കേണ്ട, മുട്ട കഴിക്കേണ്ട, കാപ്പി കഴിക്കേണ്ട, ചായ കഴിക്കേണ്ട, ചെരുപ്പും ഉപയോഗിക്കേണ്ട. ഞാൻ വൃത്തിയിൽ ഇച്ചിരി കൂടിയ ചിന്തകളൊക്കെ, എനിക്ക് കാലിൽ കൂടിയൊക്കെ വരുന്ന അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആ ചെരുപ്പ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ ഇച്ചിരി വിഷമമൊക്കെ എനിക്കുണ്ടായി. എങ്കിലും ഞാൻ ചെരുപ്പ് ഓടിച്ചോറത്തിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ധ്യാനം കൂടുമ്പോളാണ് ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ അത് കാലിടം മറന്നു. തിരിച്ചു വരുമ്പോഴാണ് ആ ചെരുപ്പിട്ട ഇടാതാണുള്ള പോയി വന്നതെന്നുള്ള എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഈശോ. അങ്ങനെ ആ ചെരുപ്പിൻ്റെ കാര്യം ഞാൻ 6-7 വർഷത്തേക്ക് ചെരുപ്പ് ഉപയോഗിച്ചില്ല. അതിനുശേഷം ഡയറക്ടർ പറഞ്ഞ് ചെരുപ്പ് നിർബന്ധമായിട്ടിടണം, ഉള്ള ജെയിംസ് എല്ലാം കയറി രോഗിയായി തീരും, അത് ചെരുപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, അച്ഛൻ ഈശോ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അച്ഛൻ ഈശോ പറഞ്ഞു, അച്ഛൻ പറയുന്ന അങ്ങ് അനുസരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചെരുപ്പ് മേടിച്ചിട്ടു. അപ്പം ഞാൻ ഈശോയോട് അച്ഛനോട് പറഞ്ഞു, ഈശോ പറഞ്ഞിട്ടുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുടെ ചെയ്യേണ്ടതെന്ന്. അപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈശോ പറഞ്ഞിട്ട് അവർക്ക് അനുസരിച്ചിരുന്നോളാം പറഞ്ഞു, വേറെ ഒന്നും മാറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ജോഷുവയുടെ പുസ്തകം 1:6 ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവയുടെ പുസ്തകം 1:8 ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലും ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും, ഭൂമിയുടെ അതിർത്തികൾ നിനക്ക് അധീനമായിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 18:10 എന്നാൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ അക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല. പ്രിയ സഹോദരങ്ങളെ, 2003 ഫെബ്രുവരി 8 മുതൽ സുവിശേഷ ശുശ്രൂഷയിൽ ഈശോ എൻ്റെ അടുക്കിലേക്ക് ധാരാളം മക്കളെ അയച്ചുകൊണ്ടേ ഇരിക്കും. നേരിൽ കാണാനും ഫോണിൽ സംസാരിക്കാനും വചന ശുശ്രൂഷ ലോകത്തിൻ്റെ അതിർത്തിയുള്ളവരെയും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ യേശു തന്നെ ഈ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും ശക്തിയാലും തിരുവചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് തിരുവചനം ഹൃദയങ്ങൾ വചനാഭിഷേകം എനിക്ക് യേശു 88 തന്നെ തന്നായിരുന്നു. വചനം വായിക്കണം വലിയ ദാഹം, അത് കോപ്പനിഷ്യാനും കൂടി ഇപ്പം ലഭിച്ചതാണ്. ഈ വരങ്ങളൊക്കെ ഞാൻ ചോദിക്കാതെ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. പ്രവാശാന്തി വരവും ശാംസ്കളെ ആവിഷ്കരിക്കുന്ന വരവും അറിവിൻ്റെ വരവും അതുപോലെ തന്നെ പ്രവചന വരവും ഭാഷാപരവും എല്ലാ വിവരങ്ങളും. 6-7 മാസത്തേക്ക് ഞാൻ മലയാളം പറയാതെ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അതിൽ ഇന്ത്യൻ ഭാഷകളെല്ലാം ഉണ്ട്, അതാത് ഭാഷകളിലുള്ള ആളുകളുമായി സംസാരിക്കാൻ ഈശോ ഇടയാക്കി. ജർമ്മൻ ഭാഷ, ഇറ്റാലിയൻ ഭാഷ, ഗ്രീക്ക് ഭാഷ, അവിടുന്ന് വരുന്ന ഫാദേഴ്സും സിസ്റ്റേഴ്സും അത്മാരുമായിട്ടുള്ളവരോട് സംസാരിക്കാൻ ഈശോ ഇടയാക്കി. അങ്ങനെ ഈ ലാംഗ്വേജുകളെല്ലാം വിവിധ ഭാഷകളാണ് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നത് യേശു തന്നെയാണ്. ആ ഭാഷ അറിയാവുന്നവരെ എൻ്റെ അടുക്കലേക്ക് വിട്ടുകൊണ്ടാണ് ആ ഭാഷകൾ മനസ്സിലാക്കി തന്നത്. 6-7 മാസത്തേക്ക് ഞാൻ മലയാളം സംസാരിക്കുകയില്ലായിരുന്നു, ഒട്ടും തന്നെ മലയാളം പറയാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ന ധ്യാന സെന്ററിൽ ആയിരിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർ പറയും, ഈ മലയാളം അറിയത്തില്ലാത്ത ഈ സിസ്റ്റർ ഇവിടെ നിൽക്കാതെ ഡിവൈനിൽ പോയിരുന്ന ഈ ഭാഷകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്ന സിസ്റ്റർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരുന്നതിനെ അവരുടെ മനസ്സിലാക്കാൻ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും എന്ന് പറയും. പക്ഷേ മലയാളം പറയുന്നത് എനിക്ക് മനസ്സിലാകും, തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടായിരുന്നുള്ളൂ. ജർമ്മിയ 15:19 തിരുവചന പ്രകാരം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ ദൈവത്തിന് നമ്മളെ പ്രവർത്തിക്കുവാൻ വലിയ എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ദൈവത്തോട് ചേരുന്നതും ദൈവവിചാരത്തിന് കീഴ്വടങ്ങുന്നതൊക്കെയായി മാറിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളിലൂടെ വേണം നമ്മളെ അതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
നമ്മളിലൂടെ വേണം ദൈവത്തിന് പ്രവർത്തിക്കാൻ. ദൈവജനത്തെ ദൈവത്തോട് ചേർത്ത് നിൽക്കാൻ ഉപയോഗിക്കുന്ന ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിലൂടെയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണാൻ പറ്റും മോശ പ്രവാചകനും അതുപോലെ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ചെറുമയ പ്രവാചകനെയും ദേശ പ്രവാചകനെ എല്ലാ പ്രവാചകന്മാരെയൊക്കെ കർത്താവ് വിളിച്ച് കർത്താവ് ശക്തി കൂടെ അവരിൽ നിക്ഷേപിച്ച് അവരിലൂടെയാണ് ദൈവജനത്തെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവം അപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ മരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മരങ്ങളുടെ ആവശ്യങ്ങൾ ശുശ്രൂഷ ചെയ്യാനുള്ള മരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ആവശ്യമായ മരങ്ങൾ നമ്മളെ വിളിച്ച് ദൈവം നമുക്ക് യഥാസമയങ്ങളിൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഒരു ദർശനത്തെ കുറിച്ച് പറഞ്ഞാൽ 2003 യേശു ഒരു ദർശനം നിസ്തുർബാന സ്വീകരിച്ച് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ഇങ്ങനെ കോരിയെടുക്കുന്ന അനുഭവം ഉണ്ടായി. ശരീരത്തോടുകൂടി മിന്നൽ പ്രണാല പോലെ എന്നെ ആകാശത്ത് കൊണ്ടുപോയി. ഞാൻ അവിടെ പോയിരുന്ന ഭൂമി മൊത്തം കണ്ടു, ഫുള്ളായിട്ട് ഭൂമി കണ്ടു. അതെല്ലാം കഴിഞ്ഞ് താഴോട്ട് നോക്കിയിരുന്ന ഈ ആഴവും വ്യാപ്തിയെല്ലാം കണ്ട് ഭയപ്പെട്ട് നെടുവേർപ്പിട്ടു. നെടുവേർപ്പിട്ടിട്ട് പെട്ടെന്ന് ഞാൻ എല്ലാ ആവശ്യത്തിനും യേശുവിനെ അറിയത്തിരുന്നു. യേശു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ യേശു എന്നോട് പറഞ്ഞു, താഴോട്ട് നോക്കിയിരിക്കാതെ മുകളിലോട്ട് നോക്കിയിരിക്കുക. അപ്പം ആ മുകളിലോട്ട് നോക്കുമ്പം എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ശരീരം അനങ്ങാതെ ഞാൻ മെഡികൾ ഉയർത്തി നോക്കിയപ്പം കണ്ടത് ഒരു കൈയിൽ മാതാ പിടിച്ചിരിക്കുന്നു, ഒരു കൈയിൽ യേശു പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യേശു എന്നെ എത്രയും പെട്ടെന്ന് ഞാനായിരുന്ന സ്ഥലത്തേക്ക് രാവിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. 3 ദിവസത്തേക്ക് വലിയ ഭയമായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശു അത് എന്നാ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പം കർത്താവ് ചോദിച്ചു, എന്നത് കണ്ടു? അപ്പം ഞാൻ പറഞ്ഞാൽ ഭൂമി കണ്ടു. എന്നിട്ട് എങ്ങനെയിരിക്കുന്നു? ഇരുളുമൂടിയിരിക്കുന്നു, ഒരിടത്തും പ്രകാശം കണ്ടില്ല. ഉടനെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ബാഹ്യമായിട്ടല്ല കാണിച്ചത്, ആന്തരികമായിട്ടാണ് കാണിച്ചത്. ഇരുളുമൂടിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായില്ല. പിന്നെ യേശു പറഞ്ഞു, പാപത്തിൻ്റെ അന്ധകാരമാണ്, പാപാന്ധകാരമാണ് ഇരുൾമൂടിയിരിക്കുന്ന ഭൂമിയായിട്ട് യേശു എനിക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് വീണ്ടും യേശുവിനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്, യേശുവാകുന്ന പ്രകാശം ലോകത്തിൽ നിറയുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ സംസാരം സംഭാഷണം നിന്നു. 2ാമതൊരു പ്രാവശ്യം വിസ്തുർബാനനെ കഴിഞ്ഞ് സ്വീകരിച്ച് അവനെ ഇങ്ങനെ പ്രാർത്ഥന ഇരിക്കുമ്പോൾ യേശുവിനെ അതിവേഗത്തിൽ എടുത്തുകൊണ്ട് പോയി. വലിയ വ്യാപ്തി, ആഴമുള്ള ഒരു കണ്ണത്തേരാത്ത ആഴമുള്ള ഒരു കുഴി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആഴമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി അതിൻ്റെ മുക്കാൽ ഭാവവും ഈ വ്യാപ്തിയായ കുഴിയിലേക്കാണ് ഞാൻ ആകർഷിച്ചിരിക്കുന്ന അറ്റത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ വ്യാപ്തി കണ്ണത്തേരാത്ത പോലെയാണ് അതിൻ്റെ ആഴം. എന്നിട്ട് ഞാൻ കണ്ടു, അടിയിൽ വെള്ളം വെട്ടിത്തെറങ്ങുന്ന ഒരു അനുഭവം കണ്ടു. അത് കഴിഞ്ഞിട്ട് യേശു എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ശ്വാസം വച്ചുവിട്ടാൽ ഞാൻ അതിലേക്ക് പോകും. ഭയപ്പെട്ടിരുന്നിട്ട് പറഞ്ഞു, യേശു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്നെ കോരിയെടുത്ത് ഞാൻ ഇന്ന് ശാപത്തേക്ക് എന്നെ വീണ്ടും എത്തിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, യേശു എന്നതാ കാണിച്ചത്? കർത്താവ് ചോദിച്ചു, എന്നതാ കണ്ടത്? ഞാൻ പറഞ്ഞു, ആഴമേറിയ വ്യാപ്തിയുള്ളൊരു കുഴിയാണ്, കുഴിയാണ്. അന്നേരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ കണ്ണത്തേരാത്ത പോലെ ആഴമുള്ള ഒരു സ്ഥലമാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ യേശു പറഞ്ഞു, അതാണ് പാതാളം. പാതാളം കാണിക്കാൻ കാരണമുണ്ട്. ഞാൻ 2-3 വ്യക്തികളിൽ നിന്ന് അശക്താത്മാക്കളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ്, പാതാളത്തിൽ താഴ്ത്തിക്കോട്ടെ, പാതാളത്തിൽ താഴ്ത്തിക്കോട്ടെ. യേശു എനിക്ക് തിരുത്തലുകൾ തരുന്നത് നേരിൽ കാണിച്ച് വ്യക്തമാക്കിയാണ് എനിക്ക് തിരുത്തലുകൾ തരുന്നത്. യേശു തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സുവിശേഷ ശുശ്രൂഷകൾ തിരുത്തലുകൾ തരുന്നത്. ആ തിരുത്തൽ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഈശോ. ഈശോ പറഞ്ഞു, പാതാളം ഒരു വിശുദ്ധ സ്ഥലമാണ്, പിശാചികളെ വരെ അവിടെ കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിശാചികളൊന്നും അവിടെ കണ്ടില്ല. അപ്പം വിട്ടല്ലോ, 3 പേരുടെ പിശാചിനെ അങ്ങോട്ടേക്ക് വിട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിട്ടു. യേശു പറഞ്ഞു, ആ വിട്ട പാടെ തന്നെ ഞാൻ ആ പിശാചികളെ നരകത്തിലേക്ക് വിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പാതാളത്തിലവിടെ കാണാൻ പറ്റാതെ വന്നത്. അതുപോലെ എനിക്ക് ഡെലൻസ് പ്രയർ ഒന്നും ചൊല്ലാൻ അറിയത്തില്ല. എനിക്ക് യേശു പ്രയർ പറഞ്ഞു തന്നു. എന്നിട്ട് അവരെ എങ്ങോട്ടാ വിടണമെന്ന് ചോദിച്ചെന്നാൽ 2 സ്ഥലമാണ്, ഒന്ന് സ്വർഗവും ഒന്ന് നരകവും. അപ്പം പാപം ചെയ്ത് പിശാചികൾ വ്യക്തികളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിടേണ്ടത് നരകത്തിലേക്കാണ്. ഞാൻ ധ്യാന സെന്ററിൽ വരുമ്പോൾ പല വ്യക്തികളും പിശാചികളെ ബഹിഷ്കരിക്കുകയും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് കർത്താവിൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിനുള്ളിൽ പറയുകയാണ്, അവർ പറയുന്ന പ്രേയർ ശരിയല്ലെന്ന്. കുരിശിൻ്റെ ചുവടെ
വേദനിക്കുന്ന മക്കൾക്ക് ആശ്വാസം നേടാനുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് വിശ്വാസികളെ പറഞ്ഞയച്ചാല് പിന്നെങ്ങനെയാ ദൈവമക്കൾ പാവപ്പെട്ട മക്കൾ പോയി അവയെ തേടുന്നത്? അപ്പൊ അങ്ങോട്ടേക്ക് അല്ല വിടുന്നത്, നിത്യ നരകത്തിലേക്ക്. അങ്ങനെയുള്ള ബുദ്ധികൾ തന്നിട്ടുണ്ട്. ഒരുപാട് ദൈവിക ദർശനങ്ങൾ ഈശോ തന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആരെങ്കിലും കാണാൻ ആദ്യമായിട്ട് ഡയറക്ടറിനെ കാണാൻ യേശു പേര് പറഞ്ഞു തന്നു, അച്ഛനെ ദർശനത്തിൽ കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് ഒരാളെ കാണാമെങ്കിൽ ആരോടെങ്കിലും ആരാ ഏതാ എന്തായാലും ചോദിച്ചു നടക്കേണ്ട ആവശ്യമില്ല, പേര് വെളിപ്പെടുത്തും, ആളെ കാണിച്ചു തരും. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈശോ പേര് പറഞ്ഞ വെളിപ്പെടുത്തി കാണിച്ചെന്ന് അച്ഛനെ എനിക്ക് കാണാൻ പറ്റിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആ യേശു പറഞ്ഞ അച്ഛനാണല്ലോ ഈ നിൽക്കുന്നതെന്ന്. അങ്ങനെയാണ് ഈശോ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 95 ഡിവൈൻ വെച്ചിട്ട് ദർശനപരം തിരുവസിലേശനെ കിട്ടി, അഗ്നിയഭിഷേകം ഇതെല്ലാം കൊണ്ട് ഞാൻ മടുത്തിച്ചെന്ന് മദറിനോട് ഈ ധ്യാനാനുഭവം ഷെയർ ചെയ്യാൻ യേശു ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പം ആദ്യമായിട്ടും ഒരു വചനം പോലും പഠിക്കാതെ റോമ 10:9 ആകെ യേശു കർത്താവാണെന്ന് അതിനോട് ഡേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന രക്ഷ പ്രാപിക്കും, ഈ വചനം ഞാൻ പഠിക്കാതെ തന്നെ പറഞ്ഞു. അത് ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ കൊണ്ട് പറയിച്ചത്. എന്റെ മദറിനെ അതങ്ങ് വിശ്വസിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഈ കുഞ്ഞ് പറയുന്നതെല്ലാം ശരിയാണോ എന്ന ചിന്തയിൽ ഇരിക്കുമ്പോൾ മദറിന്റെ ഉൾക്കാര്യങ്ങൾ പറയുവാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയോട് ഞാൻ പറഞ്ഞു. മദർ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്, ഈ കുഞ്ഞ് പറയുന്നതെല്ലാം ശരിയാണോ എന്നാണ് ചിന്തയിലല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതാണ് ചെറുപ്പകാലത്തെ ഒന്നിരണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പം പെട്ടെന്ന് മദറ് ടേബിളെ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞ് എനിക്ക് ധ്യാനോനും പറന്ന് പറഞ്ഞ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ധ്യാനത്തിന് ശുശ്രൂഷയിലും വരുന്ന ഒരു റോസിറ്റ എന്ന് പറഞ്ഞ കന്യാശ്രീ ഡിവൈൻ നായ്ക്കുറച്ചനോടൊപ്പം വന്ന പ്രാർത്ഥന കാര്യം അത് ഞാൻ എനിക്ക് നടത്തി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റർ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത് എവിടുന്ന് കിട്ടിയ അച്ഛനെ ഇവർ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മദർ റോസിലസ് വെച്ച് പറഞ്ഞു, മോണിയെ കൊണ്ട് ഞാൻ ഡിവൈനിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം മദർ പറഞ്ഞു, വേണ്ട ഈ കാര്യം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അനുഭവം മദർ കേട്ടതനുസരിച്ചിട്ട് ഡയറക്ടർ കത്തെഴുതി. കത്തെഴുതി അയക്കുമ്പം വീണ്ടും മറ്റേ സിസ്റ്റർ റോസിലസ് പറയുകയാണ്, ഇത് ഇലക്ട്രോണിക്സ്റ്റുകാർ വായിച്ചിട്ട് കീറി കത്തിച്ചു കളയത്തേ ഉള്ളൂ, ഇതിന് മറുപടി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മദർ വീണ്ടും പറഞ്ഞു, റോസിറ്റ വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തുകൊള്ളാം, മറുപടി വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ പനകിലച്ഛൻ്റെ കത്ത് മഠത്തിൽ എത്തിക്കഴിഞ്ഞു. എനിക്കായിട്ട് കത്തയച്ചു. അതിൽ പറഞ്ഞതനുസരിച്ചിട്ട് അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ അതിൽ അത് അങ്ങനെ അനുസരിച്ച് വചനം പഠിക്കുവാനും അനേവർപ്പടി പ്രാർത്ഥിക്കുവാനും നന്ദി സ്തുതിയൊക്കെ പറയുവാനൊക്കെയാണ് അച്ഛൻ എഴുതിയിരുന്നത്. 1 പത്രം 6 വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിന് ശക്തമായ കരത്തിനും താഴ്മോട് നിൽക്ക് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളൂ. ആ വചനപ്രകാരമാണ് 2003 February 8 എന്നെ വചന ശുശ്രൂഷയിൽ ഈശോയുടെ ഡയറക്ഷനോടൊപ്പം ശുശ്രൂഷയിലാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, വിളിച്ചവൻ വിശ്വസ്തരാണെങ്കിൽ, നമ്മുടെ വിശ്വസ്തയോട് നിന്ന് കഴിഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് അധീനമായ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മളെ ശുശ്രൂഷയിൽ യേശു നയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖമോ സങ്കടമോ നിരാശയോ ഉൾക്കണ്ട ആകൃതിയോ ഉണ്ടാകാതെ ദൈവം നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇത് ദൈവസ്നേഹത്തിന്റെ ഒരു ജ്വലനമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. എനിക്ക് ഭൂമിയിൽ അധികാരം എന്ന് പറഞ്ഞാല് യേശു മാത്രമാണ് എനിക്ക് വലിയ അധികാരം. രണ്ടാമതൊരാളെ കൂടെ യേശു നിയോഗിച്ചിട്ടുണ്ട്, ഒരു ഡയറക്ടർ അച്ഛൻ. ഇതിനപ്പുറത്ത് ആർക്കും എൻ്റെ മേല് ഒരു അധികാരം യേശു തന്നിട്ടില്ല. അച്ഛനാണ് രണ്ടാമത്തെ പേര് ചൊല്ലി ശുശ്രൂഷയിൽ അച്ഛനോട് ചേർത്ത് നിൽക്കണം, ഡയറക്ടറിനോടൊപ്പം. യേശുവാണ് എൻ്റെ മേൽ പൂർണ്ണ അധികാരമുള്ള വ്യക്തി. യേശുവാണ്, മറ്റാർക്കും എൻ്റെ മേൽ അധികാരമില്ല. അപ്പം നമ്മളെ ഇതുപോലെ വിളിച്ച് വേർതിരിച്ച് നയിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹാലലൂയ 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 ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്.